ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിനെ കളർ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവില്ല, നമ്മളെ പഴയ ഫോട്ടോസ്, ഇപ്പൊ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഇട്ട് എടുത്ത ഫോട്ടോസ്, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള അപ്പൂപ്പന്മാരെ അമ്മൂമ്മമാരൊക്കെ ഫോട്ടോസ് ഒക്കെ കാണാം. കളർ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ഒക്കെ ആയിരിക്കും, കുറെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഉണ്ടാവും. നമുക്ക് ആ ഒരു ഇമേജസിനെ എങ്ങനെ ഒരു കളർ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ സ്റ്റെപ്പുകൾ ഉണ്ട്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഏറ്റവും ബേസിക്സ് ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിനെ പെട്ടെന്ന് കളർ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഇമേജ് വേണമല്ലോ. ഞാൻ അതിനുവേണ്ടി ഒരു ഇമേജ് എടുക്കുകയാണ്, ഫയലില് ഓപ്പൺ കൊടുക്കുകയാണ്, കൺട്രോൾ ഓ ആണ് ഷോർട്ട് കട്ട്. ഓക്കെ, ഫയൽ ഓപ്പൺ കൊടുത്തു. അപ്പോ ഇമേജസ് നമുക്ക് വേണ്ട ഇമേജസ് ഞാൻ സെലക്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് കാണാം, കുറച്ച് ഇമേജസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തത് ഓപ്പൺ കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുത്തു. അപ്പൊ ആ ഒരു ഇമേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം നമുക്ക്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് കളർ ഇമേജ് ആക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇതിനെ മാക്സിമൈസ് ചെയ്യാണ്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ഇമേജിനെ കൺട്രോൾ സീറോ അമർത്തിക്കൊണ്ട് ഫിറ്റ് ഓൺ സ്ക്രീൻ ആക്കി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരു ഇമേജിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ആ ഒരു ഇമേജിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്? നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഇമേജസ് വേണേൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാനും ഓൾട്ടർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഞാൻ കൺട്രോൾ ജെ അമർത്തിക്കൊണ്ട് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഇമേജ് നമ്മൾ കളർ കൊടുക്കാൻ പോവാണ്. എങ്ങനെയാണ് കളർ കൊടുക്കുന്നത്? ബ്രഷ് യൂസ് ചെയ്തിട്ടാണോ? അല്ല, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിനെ കളർ ഇമേജ് ആക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഇമേജ് മെനു ബാറിൽ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കാണാം മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. മോഡ്, അതില് ആർ ജി ബി കളർ ആണോ എന്ന് നോക്കാം. ആണോന്ന്, ഇവിടെ ആർ ജി ബി കളർ ആണ് ടിക്ക് എടുക്കുന്നത്. ആർ ജി ബി കളർ അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രേ സ്കെയിലൊക്കെ ആയിട്ടാവും എടുക്കുക. ചില ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് എടുക്കുമ്പോൾ നമുക്ക് ഗ്രേ സ്കെയിലായിട്ടായിരിക്കും കാണാം. ഗ്രേ സ്കെയിൽ എന്ന് പറഞ്ഞാല് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ, ഈ മൂന്ന് കളറിന്റെ കോമ്പിനേഷൻസ് ആയിരിക്കും അതിലുണ്ടാവുന്നത്. ഓക്കെ, ആർ ജി ബി കളർ അല്ലെങ്കിൽ നിങ്ങൾ ആർ ജി ബി കളർ ക്ലിക്ക് ചെയ്തിട്ട് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാല് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ദേ വീണ്ടും ഇമേജ് എടുക്കുകയാണ്, മോഡ് എടുത്തു, ഞാൻ ഗ്രേ സ്കെയിൽ ആക്കുകയാണെന്ന് വിചാരിക്കാം. ഞാൻ ഗ്രേ സ്കെയിൽ ആക്കി. അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇമേജ് ഗ്രേ സ്കെയിൽ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ഇമേജ് മോഡ് എടുക്കുമ്പോൾ കാണാം ഗ്രേ സ്കെയിൽ ആണ്. അപ്പൊ ഗ്രേ സ്കെയിൽ ആകുമ്പോൾ എന്താണ് കുഴപ്പം? ഇപ്പൊ ഞാൻ അതിനെ കൺട്രോൾ ചെയ്യാമത്തെ ഒരു കോപ്പി എടുക്കുകയാണ് കേട്ടോ. ഗ്രേ സ്കെയിൽ ആകുമ്പോൾ എന്താ പ്രശ്നം വരുന്നത്? നമുക്കിപ്പോ ഞാനൊരു ബ്രഷ് എടുത്തു. ബ്രഷ് എടുത്തതിന് ശേഷം ഞാൻ മറ്റൊരു കളറ് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ റെഡ് എടുത്തിട്ട് ഓക്കെ അടിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഫോർഗ്രൗണ്ട് കളർ റെഡ് വന്നില്ല, ഗ്രേ ആണ് വന്നത്. ആണ് ഞാൻ പറഞ്ഞു ഒന്നില്ല ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ അല്ലെങ്കിൽ വൈറ്റ്, ഈ മൂന്ന് കളേഴ്സ് വരുവുള്ളൂ. നമ്മൾ കളർ ചെയ്ത് കണ്ടോ ഗ്രേ ആണ് വന്നത്, കാരണം ഈ മൂന്ന് കളറിന്റെ കോമ്പിനേഷൻസ് ഗ്രേ സ്കെയിലിൽ വരുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ കളർ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണ്, കളർ ചെയ്യണം. അപ്പൊ ആ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇമേജില് മോഡില് ആർ ജി ബി. ആർ ജി ബി എന്ന് പറയുന്നത് എന്താണ്? റെഡ് ഗ്രീൻ ബ്ലൂ, ഇതിന്റെ കോമ്പിനേഷൻസ് ആണ്. പ്രൈമറി കളേഴ്സ് ആണ് റെഡ് ഗ്രീൻ ബ്ലൂ, ഇതിന്റെ മിക്സ് ആണ് നമുക്ക് മറ്റുള്ള കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആർ ജി ബി കളർ മോഡ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതേ ഫ്ലാറ്റൺ ആർ ജി ബി കളർ മോഡ് നമുക്ക് ക്ലിക്ക് ചെയ്തത് ചേഞ്ചസ് വരുത്തണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇമേജിൽ മോഡിൽ നിങ്ങൾക്ക് കാണാം ആർ ജി ബി കളർ ആണ്. ഇത് നിങ്ങൾ ആർ ജി ബി കളർ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ മറ്റുള്ള വർക്കിലേക്ക് നീങ്ങാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് കോപ്പി എടുക്കണം. അതിനു വേണ്ടി കൺട്രോൾ ജെ അമർത്തി ഞാൻ കോപ്പി എടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമേജില് അഡ്ജസ്റ്റ്മെന്റ്സ് എടുക്കുകയാണ് ഞാൻ. അഡ്ജസ്റ്റ്മെന്റിൽ എന്താണ്? കളർ ബാലൻസ്. ഈ കളർ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മള് വളരെ ബേസിക് മെത്തേഡ്, അതായത്
ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളർ ഇമേജസ് ആവാൻ ആക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതായത് വളരെ എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുന്നത് വളരെ ബേസിക് ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം കളർ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൺട്രോൾ ബി ആണ് അതിന്റെ ഷോർട്ട് കട്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം കളർ ബാലൻസിന്റെ വിൻഡോ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൽ സിയാൻ, മജന്ത, യെല്ലോ മൂന്ന് കളേഴ്സ് കാണാം. അതുകൂടാതെ ടോൺ ബാലൻസ്, മിഡ് ടോൺ, ഷാഡോ, ഹൈലൈറ്റ് അങ്ങനെയും കാണാം. അപ്പൊ ഞാൻ ആദ്യം മിഡ് ടോൺ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മിഡ് ടോണിൽ നമുക്ക് ഈ സിയാൻ, സിയാൻ ടു റെഡ്, മജന്ത ടു ഗ്രീൻ, യെല്ലോ ടു ബ്ലൂ, ആർ ജി ബി, അതേപോലെ തന്നെ സി എം വൈ, അങ്ങനെ രണ്ട് കളർ മോഡ്സുകളാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്ക് വേണ്ട ഒരു കളറിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ കുറച്ച് റെഡ് കൊടുത്തിട്ടുണ്ട്, ഞാൻ മജന്ത കുറച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു കളർ ഞാൻ കൊടുത്തു. യെല്ലോ കുറച്ച് എനിക്ക് ആഡ് ചെയ്യണം, അപ്പൊ ഞാൻ യെല്ലോ കൊടുത്തു. ഓക്കെ, അപ്പോ ഞാൻ മിട്ടോൺ ഏകദേശം എനിക്ക് ഇത്ര മതി. ആ ഞാൻ ആ ഒരു ലെവല് കൊടുത്തിട്ടുണ്ട്. കാണാം നിങ്ങൾക്ക് റെഡ് 81 ആണ് കൊടുത്തിരിക്കുന്നത്. മജന്ത എന്നുള്ളതോ ഞാൻ ഏകദേശം 10 ആണ് കൊടുത്തിട്ടുള്ളത്, +10 കേട്ടോ. യെല്ലോ കൊടുത്തിരിക്കുന്നത് -21 ആണ്. ഇവിടെ നിങ്ങൾക്ക് അതിന്റെ വാല്യൂസ് കാണാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്തും കൊടുക്കാം കേട്ടോ, ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നു ഷേഡോ ആണ്. ഷേഡോ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇനി ഷേഡോ നമുക്ക് കൊടുക്കാം. ഞാൻ ഷേഡോ കൊടുക്കുകയാണ് ആ ഒരു ഇമേജിന്. സിയാൻ -13 ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇത് മജന്ത കുറച്ച് ഞാൻ ഒരു -1 എന്താ പറയാ ഒരു 11 കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് യെല്ലോ എനിക്ക് കയറ്റണം എന്ന് തോന്നുകയാണ് അതില്. അങ്ങനെ ആ യെല്ലോ കൊടുക്കാം, ബ്ലൂ ആണ് ആഡ് ചെയ്യണേ അങ്ങനെ കൊടുക്കാം. പക്ഷെ ഇത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഷെയ്ഡ്സ് ആണ്, അതായത് ഷേഡോ ആണ് ചേഞ്ച് ആവുന്നത്, ഷേഡോ കളേഴ്സ് ആണ് ചേഞ്ച് ആവുന്നതായിട്ട് കാണാം നമുക്ക് കേട്ടോ. ഈ ഒരു ലെവലിലേക്ക് ഞാൻ കൊണ്ടുവന്നു. ഓക്കെ കൊടുത്തു. ഇനി ഹൈലൈറ്റ്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മിഡ് ടോൺ എന്ന് പറഞ്ഞാൽ മീഡിയം ബേസിക് കളർ ആണ്. അതായത് ഇപ്പൊ ബേസിക് കളർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഫേസിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു കളർ അതായിരിക്കും നമ്മുടെ ബേസിക് കളർ അല്ലെങ്കിൽ മിഡ് ടോൺ എന്ന് പറയുന്നത്. ഷേഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇപ്പൊ എന്റെ ഈ ഒരു പോർഷൻസ് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻസിൽ നിന്നാണ് ലൈറ്റ് കൂടുതൽ അടിക്കുന്നത്, നേരെ ഓപ്പോസിറ്റ് പോർഷൻസ് ആയിരിക്കും ഷേഡോ നിൽക്കുന്നത്. അത് അങ്ങനെയാണല്ലോ, ഒരു ഭാഗത്തിന് ലൈറ്റ് അടിച്ചാൽ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ബാക്ക് ഒരു ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഷെയ്ഡ് വരും. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ കാണാം ഈ ഒരു പോർഷൻസിനാണ് ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ലൈറ്റ് അടിക്കുന്നത്. അതുകൊണ്ട് കാരണം ഈ ഒരു ഭാഗത്തൊക്കെ ഷേഡോ ആണ് നമുക്ക്. അപ്പൊ ആ ഷേഡോയാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഹൈലൈറ്റ്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു ലൈറ്റ് നിങ്ങൾ നേരിട്ട് മുഖത്തേക്കോ കയ്യിലേക്കോ അടിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രകാശം ചെന്നടിച്ച് ഗ്ലോ ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവും. അപ്പൊ ഇതിലെവിടെയാണ് ഹൈലൈറ്റ് എന്ന് പറയാൻ നമുക്ക് തോന്നുന്നത്? ഈ കാണുന്ന ഈ കൈയുടെ ഈ ഒരു പോർഷൻ ഉണ്ടാവും, പ്യുവർ വൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന, അതുപോലെ മൂക്കിന്റെ അറ്റം, അതൊക്കെയാണ് ഹൈലൈറ്റ്. അപ്പൊ നമുക്ക് ഹൈലൈറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം ഉണ്ടോ. ഹൈലൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ലെവലിൽ നമുക്ക് ആ ഒരു മാറ്റം കൊണ്ടുവരാം. ഓക്കെ ഓക്കെ, ഞാൻ ഇത്ര മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടു. അതിനുശേഷം ഞാനത് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് കാണാം ടോട്ടലി ആണ് കളർ മാറിയത്. നമുക്ക് മാറ്റേണ്ടത് ഫേസിന്റെ കളറാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ കളർ ബാലൻസ് ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? ടോട്ടൽ അതിന്റെ കളർ മാറിയില്ലേ. പക്ഷെ ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഇപ്പോ താൽക്കാലികമായിട്ട് നമുക്ക് ഈ കാണുന്ന ഫേസിന് മാത്രം കളർ കൊടുക്കുക, ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കളർ കൊടുക്കണം നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ്, ഇനി നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം നമുക്കിതിൽ റിവീൽ ചെയ്താൽ മതി, വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ എനിക്ക് ഹൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് ലെയർ മാസ്കിനെ കുറിച്ച് പഠിച്ചിരുന്നു. ലെയർ മാസ്ക് അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? വൈറ്റ് ആണെങ്കിൽ റിവീൽ ചെയ്യുകയും ബ്ലാക്ക് ആണെങ്കിൽ ഹൈഡ് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ലെയർ മാസ്ക് ഇത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ലെയർ മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഏടെ ലെയർ മാസ്ക്, അല്ലെങ്കിൽ എന്താ ചെയ്യുക, ലെയറില് ലെയർ മാസ്ക് റിവീൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഇതേ ഞാൻ റിവീൽ ഓൾ കൊടുക്കുകയാണ്. ഇപ്പൊ വൈറ്റ് ആണ്, തമ്മിൽ കണ്ടോ ലെയർ മാസ്കിന്റെ വൈറ്റ് ആണ് വന്നിരിക്കുന്നത്. വൈറ്റ് കാണുമ്പോൾ റിവീൽ ഓൾ ആണ്. റിവീൽ ഓൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇമേജ് ടോട്ടലി നമുക്ക് കാണിക്കും, യാതൊരു മാറ്റവും അതിന് സംഭവിക്കുന്നില്ല. പക്ഷെ ഒരു ലെയർ മാസ്ക് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് റിവീൽ ഓൾ കൊടുത്തിട്ട് കാര്യമില്ല, കാരണം എന്താ വെച്ചാൽ ഈ കളർ തന്നെയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? റിവീലോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളർ ടോട്ടലി നമുക്ക് കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഹൈഡ് ചെയ്യണം, ഇത് മാത്രം റിവീൽ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? റിവീലോളിന് പകരം ഹൈഡോൾ കൊടുക്കണം. ഹൈഡോൾ കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഞാൻ ലെയറിൽ
ഞാൻ ജസ്റ്റ് ഇപ്പോ ഇത് അൺഡു ചെയ്യാണ് കേട്ടോ, കൺട്രോൾ സെഡ് ആമത്തെ അൺഡു ചെയ്തു. വീണ്ടും ഞാൻ ലെയറിൽ പോവാണ്. എന്നിട്ട് ഞാനത് ലെയർ മാസ്ക് എടുത്തു, ഹൈഡോൾ കൊടുത്തു. ഹൈഡോൾ കൊടുത്തപ്പോ കാണാം നമ്മളുടെ ആദ്യത്തെ ഇമേജ് എങ്ങനെയായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു ആ ഒരു രീതിയിൽ. അതായത് നമ്മൾ കൊടുത്ത ആ ഒരു കളർ ബാലൻസ് ഇവിടെ കാണിക്കുന്നില്ല, ടോട്ടലി ഹൈഡ് ചെയ്തു. പക്ഷെ നമുക്ക് വേണ്ട കളർ മാത്രം, നമുക്ക് മുഖത്തെ കളർ മാത്രം കാണിക്കണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആ ഹൈഡ് ചെയ്തപ്പോ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് കണ്ടോ, ലെയർ മാസ്കിന്റെ ആ തമ്പിലെ കളർ ബ്ലാക്ക് വന്നു. അപ്പൊ നമുക്കറിയാം വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റിവീൽ ചെയ്യാൻ പറ്റുമെന്ന്, അതായത് വിസിബിൾ ആക്കാൻ പറ്റുമെന്ന്. അപ്പൊ നമുക്കറിയാം നമ്മൾ ലെയർ മാസ്ക് പഠിച്ചപ്പോ പറഞ്ഞിരുന്നു ബ്ലാക്ക് വൈറ്റ് ഗ്രേ മൂന്ന് കളറിന്റെ കോൺസെപ്റ്റ് ആണ് ലെയർ മാസ്കിൽ വർക്ക് ചെയ്യണേന്ന്. അപ്പൊ അത് വൈറ്റ് എടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യാ, വൈറ്റ് എടുത്ത് ഞാൻ ഇവിടെ ഡ്രോ ചെയ്താല് ആ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കളർ വിസിബിൾ ആയിട്ട് വരും. നേരെ ബ്ലാക്ക് എടുക്കുകയാണെങ്കിലോ അത് നമുക്ക് ഇൻവിസിബിൾ ആവുകയും ചെയ്യും. അപ്പൊ വൈറ്റ് ആണ് ഇപ്പൊ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെ ഞാൻ ബ്രഷ് എടുക്കുകയാണ്. ബ്രഷ് എടുക്കുമ്പോ സോഫ്റ്റ് ബ്രഷ് നോക്കി എടുക്കുക. ഓക്കെ, ജനറൽ ബ്രഷസിൽ സോഫ്റ്റ് ബ്രഷ് ഞാൻ എടുത്തു, സോഫ്റ്റ് ബ്രഷ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാനത് ബ്രഷ് ചെയ്യാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലസ് ഐക്കൺ പോലെ ആയിരിക്കും എടുക്കുന്നത് ബ്രഷിന്റെ ആ ഒരു ഐക്കൺ, അത് നിങ്ങൾ ക്യാപ്സ് ലോക്ക് ഓൺ ഓൺ ആയി കിടന്നിട്ടായിരിക്കും. അപ്പൊ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാൻ സൂം ചെയ്തതിന് ശേഷം ഇതിപ്പോ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ് ലെയർ മാസ്ക് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഈ ഇമേജിന് സെലക്ഷൻ വരാതെ നോക്കണം, ലെയർ മാസ്കിനാണോ സെലക്ഷൻ നോക്കണം. ഇത് ഞാനിങ്ങനെ പെയിന്റ് ചെയ്യണം കണ്ടോ, നമുക്ക് വേണ്ട ഭാഗം മാത്രം ദേ ഇങ്ങനെ ഞാൻ പെയിന്റ് ചെയ്തെടുക്കാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നമുക്ക് വേണ്ട ഭാഗം മാത്രം വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഞാൻ പെയിന്റ് ചെയ്തു. പക്ഷെ വൈറ്റ് കളർ അല്ല വരുന്നത്, കാരണം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലാക്ക് വൈറ്റ് ഗ്രേ ഇതിന്റെ മൂന്നിന്റെ കോൺസെപ്റ്റ്, ഈ കളേഴ്സിന്റെ കോൺസെപ്റ്റ് ആണ് ഇവിടെ വർക്ക്ഔട്ട് ആവുന്നത്. അപ്പൊ ലെയർ മാസ്ക്, ലെയർ മാസ്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയില്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ട്യൂട്ടോറിയൽ നോക്കുക, ലെയർ മാസ്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ലെയർ മാസ്ക് എന്ന്. ഓക്കെ, അപ്പൊ ഞാൻ വരച്ച ഭാഗത്ത് കണ്ടോ ആ ബ്ലാക്കിൽ വൈറ്റ് വന്നു. വൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്തതിനെ റിവീൽ ചെയ്യുക, അതായത് വിസിബിൾ ആക്കുക. നേരെ ഞാൻ ബ്ലാക്ക് കളർ എടുത്താൽ എന്താ ചെയ്യുക, നമുക്ക് അതിനെ വീണ്ടും ഹൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ കണ്ട അതിന്റെ മേലെ കൂടെ വരയ്ക്കുമ്പോൾ വീണ്ടും ഹൈഡ് ചെയ്ത് കണ്ട ആ ഹൈഡ് ചെയ്ത് വന്നു. അപ്പൊ ഞാൻ വൈറ്റ് എടുത്തു. നമുക്ക് വേണമെങ്കിൽ എക്സ് അമർത്തിക്കൊണ്ട് ആ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ കളർ വിൻഡോ അല്ലെങ്കിൽ കളർ പാനലിന്റെ നമ്മളെ ചെക്ക് ബോക്സ് അല്ലെങ്കിൽ നമുക്ക് വിൻഡോ എന്ന് പറയാം കണ്ടോ. അപ്പൊ നമുക്ക് ആ ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും സ്വൈപ്പ് ചെയ്യാൻ പറ്റും, എക്സ് അമർത്തിക്കൊണ്ട് നമുക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ വൈറ്റ് എടുക്കുകയാണ്. വൈറ്റ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഞാനിത് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോ എനിക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം, അതായത് ഫേസിന്റെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രമാണ് ഞാനിപ്പോ റിവീൽ ചെയ്യുന്നത്. ഇങ്ങനെ റിവീൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണ്, നമുക്ക് വേണ്ട ഭാഗം മാത്രം റിവീൽ ചെയ്യാം, തെറ്റിപ്പോയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാനും പറ്റൂലേ, കാരണം നമുക്ക് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് റിക്കവർ ചെയ്യാം. അപ്പൊ ഞാനത് ഓപ്പൺ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് ബ്രഷിന്റെ സൈസ് കുറയ്ക്കുകയാണ്. ചില ഭാഗങ്ങളൊക്കെ നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യണോ അല്ലെ, ഞാൻ ബ്രഷിന്റെ സൈസ് കുറച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് അബദ്ധവശാത്താൽ പറ്റിയിട്ട് ഈ കണ്ണിന് ഇങ്ങോട്ട് കയറിപ്പോയി. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, വീണ്ടും എക്സ് അമർത്തിട്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യുക, അവിടെ ക്ലിയർ ചെയ്യുക, റിക്കവർ ചെയ്യുക. ഓക്കെ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെ ലെയർ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ആ ഒരു തിയറി വർക്കൗട്ട് ആണെന്ന് മനസ്സിലായില്ലേ. നമുക്ക് നിങ്ങൾക്ക് തീരെ മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ലെയർ മാസ്കിന്റെ ട്യൂട്ടോറിയൽ ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ലെയർ മാസ്കിന്റെ കോൺസെപ്റ്റ് എന്ന്. അപ്പൊ നമ്മളിവിടെ ആകെ എടുത്തേക്കുന്നത് എന്താണ്, കളർ ബാലൻസ് ചെയ്തു, ഇതേ ലെയർ മാസ്ക് ചെയ്യുന്നു. വേറെ സെറ്റപ്പ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ഈ ഒരു താടിയുടെ ഇവിടെ വരുമ്പോൾ എനിക്ക് അത്രക്ക് ഡാർക്ക് കളർ വേണ്ട. അപ്പോൾ എനിക്ക് ഒപ്പാസിറ്റി കുറയ്ക്കണം. ഞാൻ ഒപ്പാസിറ്റി കുറച്ചു, ബ്രഷിന്റെ ഒപ്പാസിറ്റി കുറച്ചിട്ട് ഞാൻ ക്ലോസ് ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് സൈസ് കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണ്ടോ. അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത, ആ ഒരു രോമങ്ങൾക്ക് ഇടയിലൂടെ ആ ഒരു സ്കിൻ കളർ കാണുന്നുണ്ട് എന്നുള്ളൊരു ഫീലും വരും, ഓവർ ആയിട്ടുള്ള കളറും വരില്ല കണ്ടോ. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്ത് ആവശ്യമുള്ള ഭാഗം, എന്നിട്ട് ഞാൻ ഒപ്പാസിറ്റി വീണ്ടും കൂട്ടിയിട്ട് ബാക്കിയുള്ള ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് കാണാം ഞാൻ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളിൽ നമുക്ക് കണ്ണിന്റെ ആ ഒരു പോർഷൻ വെച്ച് ബാക്കിയെല്ലാം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുത്തു അല്ലെ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ആ ഒരു കൈയുടെ ഭാഗം ഇതേപോലെ ചെയ്തെടുക്കണം. ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ
നമുക്ക് ക്വിക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഞാൻ സെലക്ട് ചെയ്തു, ക്വിക്ക് സെലക്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്ട് സെലക്ഷൻ എടുക്കാം. ഇപ്പൊ ഒബ്ജക്ട് സെലക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒബ്ജക്ട് സെലക്ഷനിൽ ഇപ്പൊ കൈയാണ് എങ്കിൽ ആ കൈ സെലക്ട് ആയിട്ട് വരും. ഒബ്ജക്ട് സെലക്ഷൻ അതായത് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ടൂൾ. കറക്റ്റ് ആയുള്ള ഒരു സെലക്ഷൻ വന്നില്ല, ഞാൻ കണ്ട്രോൾ ഡി അടുത്ത് ഡി സെലക്ട് ചെയ്തു. ഞാൻ അടുത്ത ടൂള്, അപ്പൊ നമുക്ക് ഓരോ ടൂൾസ് ഇങ്ങനെ നോക്കാം. ക്വിക്ക് സെലക്ഷൻ ടൂൾ, ക്വിക്ക് സെലക്ഷൻ ടൂൾ പിടിച്ചിട്ട് ഞാനിത് സെലക്ഷൻ കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ സെലക്ഷൻ കൊടുത്തപ്പോ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് ആ ഒരു കാര്യങ്ങൾ നമുക്ക് കളർ ചെയ്തെടുക്കാൻ പറ്റും. ഇത്ര ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഇതേ പുറത്തേക്ക് വന്ന ഭാഗങ്ങളൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇതേ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ കൂട്ടേം കുറയ്ക്കുകയും ചെയ്യും. ഷിഫ്റ്റ് അമർത്തി പിടിച്ചാലും മതി, ഒന്നില്ലെങ്കിൽ ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ഓൾട്ട് അമർത്തി പിടിച്ചുകൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യാം. ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് ഷോർട്ട് കട്ട് ആണല്ലോ, ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം സെലക്ഷൻ. ഇതൊക്കെ നമ്മൾ മുമ്പ് സെലക്ഷൻ ടൂൾസിന്റെ ട്യൂട്ടോറിയൽ ഒക്കെ ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതായത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്, ഞാൻ കുറച്ച് ആ ഒരു സെലക്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെലക്ഷൻ ഇപ്പൊ എടുക്കുന്നത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിലാണല്ലേ. അപ്പൊ അത് ഞാൻ ഈ ഒരു ലെയറിൽ, ഈ ലെയർ മാസ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കേട്ടോ. ലെയർ മാസ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നല്ല ബ്രഷ് ടൂൾ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. കാരണം അപ്പൊ പുറത്തേക്ക് പോകും എന്നുള്ളൊരു പേടി വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പോർഷൻസ്. അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ കാണിച്ചാ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം എടുത്തുകൊണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് വരച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു, പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിച്ചാണ്. ഓക്കെ, ഞാൻ കണ്ട്രോൾ ഡി ആകട്ടെ, ഡി സെലക്ട് ചെയ്തു. ഇനി ഞാൻ വീണ്ടും കൺട്രോൾ പ്ലസ് ആമിച്ച് സൂം ചെയ്യാണ്. ചില ഭാഗങ്ങളൊന്നും കളർ പോയിട്ടില്ല, അതൊക്കെ ഞാൻ കളർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ വളരെ ടൈം എടുത്ത് ചെയ്താൽ നല്ല ഭംഗിക്ക് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടൊക്കെ കയറി പോയിട്ടുണ്ട്. നമുക്കറിയാം എക്സ് അമർത്തി കഴിഞ്ഞാൽ ബ്ലാക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, സ്വൈപ്പ് ചെയ്യാൻ പറ്റും ആ ഒരു കയറിപ്പോയ ഭാഗങ്ങൾ. വീണ്ടും എക്സ് അമർത്തിയാൽ വൈറ്റ് അമർത്താം, വൈറ്റ് എടുക്കാൻ പറ്റും. അപ്പൊ റിവീൽ ചെയ്തു ആ കളറിനെ. അപ്പൊ നമ്മൾ ഏകദേശം എന്താ ഇപ്പൊ കൺട്രോൾ സീറോ അമർത്തി, നമ്മൾ സ്കിന്നിന്റെ കളർ പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ണ് വൈറ്റ് ആണ് വേണ്ടത്, അപ്പൊ കണ്ണിന്റെ കളർ കൊടുക്കണം. അതിന് വേണ്ടി നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്ത് കൺട്രോൾ ജെ അമർത്തി ഞാൻ ഒരെണ്ണം കൂടി കോപ്പി എടുത്തു, അതിനെ ഞാൻ മേലെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇതിനെ നമ്മൾ കളർ ബാലൻസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് മോഡ് RGB കളർ ആണോ നോക്കുക, അഡ്ജസ്റ്റ്മെന്റ് എടുക്കുക, കളർ ബാലൻസ് കൊടുക്കുക. ഇതിവിടെ വരണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ലെയേഴ്സ് ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഇത് ക്രിയേറ്റ് ന്യൂ ഫിൽ ഓർ അഡ്ജസ്റ്റ്മെന്റ് ലെയർ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതിൽ കാണാം നമുക്ക് കളർ ബാലൻസ് ഇങ്ങനെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ ഈ ഒരു ലെയർ പഠിപ്പിച്ചപ്പോ ഒക്കെ നമ്മൾ പോയി എടുത്തിട്ടാണ്. ഇനി കാണിക്കുന്നതൊക്കെ ഷോർട്ട് കട്ട് ആണ്, കാണിക്കുന്നതൊക്കെ രണ്ടാമത് നമ്മൾ വീണ്ടും കളർ ബാലൻസ് ചെയ്യാൻ പോവാണ്. ഇനി ടോട്ടലി ഷോർട്ട് കട്ട് ആണോ പറയാൻ പോകുന്നത്? അപ്പൊ ഇത് ഞാൻ സെലക്ട് ചെയ്തു, ഷോർട്ട് കട്ട് ഇവിടെ കാണാം. കളർ ബാലൻസ് എടുക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ലെയേഴ്സ് എടുക്കുക, കളർ ബാലൻസ് എടുക്കുക. കളർ ബാലൻസിന്റെ ഇത് വന്നു, നമുക്ക് വൈറ്റ് ആണല്ലോ കണ്ണു വേണ്ടത്. ഇപ്പൊ പ്യുവർ വൈറ്റ് വരുന്ന രീതിയിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. പ്യുവർ വൈറ്റ് വരുന്ന രീതിയിലാട്ടോ ഞാൻ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇപ്പൊ ഏകദേശം കുഴപ്പമില്ല. ഞാനത് ഷേഡോ എന്നുള്ളത് കൂട്ടി കൊടുക്കുകയാണ്. നമുക്കൊരു വൈറ്റ് കളറാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഷേഡോ മാറ്റി ഹൈലൈറ്റ്. ഹൈലൈറ്റും ഞാനത് ആദ്യം ബ്ലൂയിഷ് കളർ വരാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇത് ഏകദേശം കുഴപ്പമില്ല. ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ കളർ ബാലൻസ് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് മെർജ് ചെയ്യണം അല്ലെ. ഷിഫ്റ്റ് അമർത്തി ഇതും സെലക്ട് ചെയ്തു, ദേ കൺട്രോൾ ഇ അമർത്തി ഒരുമിച്ച് മെർജ് ചെയ്തു. ഇനി നമ്മൾ ഇതിൽ ലെയർ മാസ്ക് ചെയ്യാൻ പോവാണ്. ലെയർ മാസ്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഷോർട്ട് കട്ട് ഇവിടെ മാസ്കിന്റെ ഓപ്ഷൻ ഉണ്ട്, ഏഡ് ലെയർ മാസ്ക്. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, ഇമേജിൽ പോയിട്ട് സോറി ലെയറിൽ പോയിട്ട് നമ്മൾ ലെയർ മാസ്ക് കൊടുത്തിട്ട് റിവീൽ ഓളാ കൊടുത്തത്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഷോർട്ട് കട്ട് ആണ് ഇവിടെ ലെയർ മാസ്ക് ഉണ്ട്, ഏഡ് ലെയർ മാസ്ക്, ലെയർ മാസ്ക് കൊടുക്കുക. അപ്പൊ ലെയർ മാസ്ക് വന്നു. ഇനി നമുക്ക് ബ്ലാക്ക് ആക്കാണല്ലേ, എന്നാലേ അല്ലേ നമുക്ക് പെയിന്റ് ചെയ്യാൻ, പെയിന്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ റിവീൽ ചെയ്തിരിക്കുകയാണ്, അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ബ്ലാക്ക് ആക്കണം. അപ്പൊ നേരത്തെ നമ്മൾ എന്താ ചെയ്തു, ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട് ലെയറിൽ പോയിട്ട് ലെയർ മാസ്കില് ഹൈഡ് ഓളാ കൊടുത്തത്. ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ ഐ. കൺട്രോൾ ഐ അമർത്തിയപ്പോ എന്താ സംഭവിച്ചത്, അതിനെ റിവീൽ ചെയ്തു. ഞാൻ ഇപ്പൊ താഴത്തെ ലെയർ ഓഫ് ചെയ്ത് കളയാം കേട്ടോ.
ഇനി നമുക്ക് ഇതിൽ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ആ കണ്ണ് മാത്രം നമുക്ക് ഇങ്ങനെ പെയിന്റ് ചെയ്തെടുക്കാം. കണ്ടോ, കണ്ണ് മാത്രം ഞാൻ പെയിന്റ് ചെയ്തെടുത്തു. ഒരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത്, നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഞാനിത് അഡ്ജസ്റ്റ്മെന്റ്സ് ഇവിടെ എടുക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇമേജിൽ അഡ്ജസ്റ്റ്മെന്റ് എടുക്കാം, അതല്ലെങ്കിൽ ഇത് ഇവിടെ ഷോർട്ട് കട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് എന്തായാലും ഇമേജിൽ എടുത്ത് കാണിക്കാം. അപ്പം ആ ഒരു ഇമേജിലാണ് കേട്ടോ, ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്തേ ലൈ ഇമേജ് അഡ്ജസ്റ്റ്മെന്റ്സ് നേരെ ഞാൻ എന്താ ചെയ്യാവുന്ന ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എടുക്കുകയാണ്. അത് ഞങ്ങൾക്ക് പ്യുവർ വൈറ്റ് ആണ് കിട്ടേണ്ടത്. അപ്പം ഞാൻ എന്താ ലൈറ്റ്നെസ് കുറച്ച് കൂട്ടിയിട്ടു, സാച്ചുറേഷൻ ഞാൻ കുറച്ചിട്ടു, ഹ്യൂ ഞാൻ മാറ്റം വരുത്താണ്, കുറച്ച് വൈറ്റ് ഫീൽ ചെയ്യുന്ന ആ ഒരു പോർഷനിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഓക്കെ, ഇപ്പം ഏകദേശം കുഴപ്പമില്ല, ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാം ഏകദേശം ആ ഒരു പോർഷൻ നമുക്ക് വൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ബാക്കിയൊക്കെ ഹൈഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാം ഇത് വൈറ്റ്, ബാക്കിയുള്ളതൊക്കെ കളേഴ്സ് ഇവിടെ കെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കളർ ചെയ്തതിൽ കുറച്ച് ഭാഗം കൂടി വന്നിട്ടുണ്ട്. അപ്പം അത് നമുക്ക് നെക്സ്റ്റ് ബ്ലാക്ക് കൊടുത്തുകൊണ്ട് നമുക്കതൊന്ന് ഹൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ണിന്റെ ആ ഒരു പോർഷൻ റെഡിയായി. കൺട്രോൾ സീറോ അമർത്തി, ഞാൻ ഷോർട്ട് കട്ടാണ്, കൺട്രോൾ സീറോ അമർത്തിയിട്ട് ഫിറ്റ് ഓൺ സ്ക്രീൻ ആക്കി. ഇനി നമുക്ക് ഇത് രണ്ടും മെർജ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഷിഫ്റ്റ് അമർത്തിയിട്ട് ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് കൺട്രോൾ അമർത്തി ക്ലിക്ക് ചെയ്തിട്ട് രണ്ടെണ്ണം ഒരുമിച്ച് സെലക്ട് ചെയ്യുക, കൺട്രോൾ ഇ അമർത്തി മെർജ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കാണാം ദേ നമ്മൾ കളർ ബാലൻസ് ചെയ്ത മാത്രമേ തമ്മിൽ നോക്കിയേ കളർ ബാലൻസ് ചെയ്ത് കളർ മാറ്റിയത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ്, നമുക്ക് ഈ ഒരു കൂടുതലായിട്ട് കൊടുക്കാനൊന്നുമില്ല, നമുക്ക് ഈ ഒരു ഈ കാണുന്ന ആ ഒരു ഹുഡിക്ക് നമുക്ക് ഒരു ചെറിയൊരു കളർ കൊടുക്കാം. ഈ കാണുന്ന ആ ഒരു ആ ഹാൻഡ് ആ ഹാൻഡിന്റെ ആ പോർഷന്റെ ആ ഒരു ക്ലോത്തിനും നമുക്ക് ഒരു കളർ കൊടുക്കാം. അപ്പൊ ഞാൻ രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്യാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഈ ലെയറിന്. കൺട്രോൾ ജെ, വീണ്ടും കൺട്രോൾ ജെ, ഒന്ന് നമുക്ക് ഹുഡിക്കും, ഒന്ന് നമുക്ക് ഈ ഒരു ഹെഡിന്റെ ആ ഒരു ഹുഡിയുടെ ആ ഒരു തലയിൽ ഇട്ടിരിക്കുന്ന ആ ഒരു പോർഷനും. ഓക്കെ, അപ്പൊ ഞാൻ അത് കളർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, ബാക്കിയൊക്കെ ഞാൻ ഹൈഡ് ചെയ്യാണ് കേട്ടോ. ഇത് കളർ ബാലൻസ് ചെയ്യണം. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ലെയർ എടുക്കുക, എന്താ ചെയ്യേണ്ടത് കളർ ബാലൻസ് കൊടുക്കുക. കളർ ബാലൻസ് കൊടുത്തിട്ട് നമ്മൾ ഇതേ ഇതിൽ കളർ ബാലൻസിൽ ഹുഡിയുടെ കളർ ഏതാ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കളർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഹുഡിക്ക് നമുക്ക് ഏത് കളർ കൊടുക്കണം, നമുക്കൊരു ഹുഡിക്കൊരു യെല്ലോ കളർ കൊടുത്താലോ, റെഡോ യെല്ലോയോ, ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ കൊടുക്കുക, ഈ ഒരു കളർ ഹുഡിക്ക് കൊടുക്കുക അല്ലേ. ഇത് മതി, നമ്മളിപ്പോ ഹൈലൈറ്റ് ഓക്കെ ഈ എല്ലാം കുറച്ച് കുറയ്ക്കാം. ഓക്കെ, ഈ ഒരു കളർ നമുക്ക് ഹുഡിക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഞാനത് ക്ലോസ് ചെയ്യാണ്. ഈ ഒരു ഇമേജ് ആയിട്ട് ഞാൻ കൺട്രോൾ അമർത്തി മെർജ് ചെയ്തു, ഇതിനായിട്ട് ഞാൻ മെർജ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ നേരത്തെ ചെയ്ത പോലെ മാസ്ക് ചെയ്യാനാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയുക, കൺട്രോൾ ഐ അമർത്തി ബ്ലാക്ക് കൊടുത്തു, നമുക്ക് ഹുഡിയുടെ വേണ്ട കളർ മാത്രം എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേ വൈറ്റ് എടുത്ത് കളർ കൊടുക്കണം. നമ്മൾ ഈ ഒരു കളറാണ് ഹുഡിക്ക് വേണമെന്ന് പറഞ്ഞത്, ആ ഒരു കളർ കൊടുക്കാം. കളർ സൈസ് വലുതാക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. നമുക്ക് അങ്ങനെ തീരുമാനിക്കാം ഏതൊക്കെ കളേഴ്സ് വേണം, എങ്ങനെ ഒക്കെ കളേഴ്സ് കൊടുക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഈ ഒരു പോർഷന് ഞാൻ ഒരു സെയിം കളർ കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ആ ഹുഡിയുടെ ആ ഒരു ക്യാപ്പിന് കളർ കൊടുത്തു. ഇപ്പൊ ഇങ്ങോട്ട് കയറി പോയിട്ടുണ്ട്, ഞാൻ ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് റേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആ കയറിപ്പോയ ഭാഗങ്ങളൊക്കെ റേസ് ചെയ്യാം. ഇനി ഈ ഒരു ഹാൻഡിന് മാത്രം നമുക്കൊരു കളർ കൊടുക്കാം. അപ്പോ ഇത്ര വന്നിട്ടുണ്ട്, അത് ഞാൻ ഒരുമിച്ച് മെർജ് ചെയ്യാണ്, കൺട്രോൾ ചെയ്യാൻ വർത്തി മെർജ് ചെയ്തു. അപ്പൊ നമുക്ക് കാണാം ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഹുഡി കളർ കൊടുത്തിട്ടുണ്ട്,
സ്കിന്നിന് കളർ കൊടുത്തിട്ടുണ്ട് നമ്മൾ, ബാക്കിയുള്ള പോർഷനൊക്കെ കളർ കൊടുത്തു. ഓക്കെ, ഇനി ഒരു ലെയറും കൂടി എടുത്തിട്ടുണ്ട്, ആ ലെയറും കൂടി നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു കളർ കൊടുക്കണം. ഈ ഒരു പോർഷനാണ് കളർ കൊടുക്കണം. അഡ്ജസ്റ്റ്മെന്റ് ലെയർ എടുത്തു, കളർ ബാലൻസ് എടുത്തു. ഏത് കളർ കൊടുക്കണം നമുക്കൊരു ഏകദേശം ഒരു ബ്ലൂ, ആ ഈ ഒരു കളർ കൊടുക്കാം. ഓക്കെ, ഞാൻ അത് ക്ലോസ് ചെയ്തു. രണ്ടും തമ്മിൽ മെർജ് ചെയ്യാണ്, കളർ ബാലൻസ് ചെയ്ത് മെർജ് ചെയ്തു. മാസ്ക് ചെയ്യണം. ഇനി കൺട്രോൾ ഐ അമർത്തി ഞാൻ ബ്ലാക്ക് ആക്കി. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, ബ്ലാക്ക് ആണ് എടുക്കുന്നത്, അപ്പോൾ നമുക്ക് വേണ്ട ഭാഗം ഇറേസ് ചെയ്യണം. ഒരു പോർഷൻസ് ഒക്കെ ഇറേസ് ചെയ്തിട്ട് ആ ഒരു കളർ ഞാൻ കൊണ്ടുവരാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ ഒരു പോർഷനൊക്കെ ഞാൻ ഇറേസ് ചെയ്ത് ഈ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നു. ഇനി അതും നമ്മുടെ ആ ഒരു ഇമേജും കൂടി മുകളിലുള്ള ആ ഒരു ലെയറും കൂടി ഞാൻ കൺട്രോൾ ചെയ്യാൻ പറ്റി മെർജ് ചെയ്തു. ഇപ്പൊ ഇത്ര ഭാഗങ്ങളാണ് നമ്മൾ കളർ ചെയ്ത്, കളർ ചെയ്ത ഭാഗങ്ങൾ കാണാം കേട്ടോ, ഇത്ര ഭാഗങ്ങളാണ് നമ്മൾ കളർ ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഞാനൊന്നും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റി മെർജ് ചെയ്യാണ്. നമുക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കണം അല്ലേ. മെർജ് ചെയ്തു, അത് നമുക്ക് കാണാം. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ഇതായിരുന്നു, നമ്മൾ കളർ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്തിയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കാം. അപ്പൊ ഞാൻ എന്തേ ഇമേജിൽ അഡ്ജസ്റ്റ്മെന്റ്സ് എടുക്കുകയാണ്, അതിൽ ലെവൽസ് എടുക്കുകയാണ്. ലെവൽസ് എടുത്തിട്ട് നമുക്ക് ആ ലെവൽസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കി മാറ്റാം. റെഡ് റെഡ് എത്രത്തോളം വേണം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജ് കണ്ടാലും നിങ്ങൾക്ക് അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ തോന്നിക്കില്ല, കാരണം നമ്മൾ ഓരോ ഭാഗവും സെപ്പറേറ്റ് കളർ എടുത്തിട്ട് നമ്മൾ കൊടുത്തതാണ്. ഓക്കെ, ഇനി വീണ്ടും ഇമേജിൽ അഡ്ജസ്റ്റ്മെന്റ്സ് എടുക്കുക. അല്ലെങ്കിൽ ഞാനിവിടെ ഓപ്ഷൻ ഷോർട്ട് കട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ ഷോർട്ട് കട്ട് വരും. നമുക്ക് വേണ്ടി ഇതിൽ വന്നിട്ട് കണ്ടോ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, ബ്രൈറ്റ്നസ്സിൽ വ്യത്യാസം വരുത്താം, കോൺട്രാസ്റ്റിൽ വ്യത്യാസം വരുത്താം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്താ ചെയ്യാം, അഡ്ജസ്റ്റ്മെന്റ്സ് എടുത്തിട്ട് ലെവൽസ് എക്സ്പോഷർ കൂട്ടണേ കൂട്ടാം, അതുപോലെ തന്നെ വൈബ്രൻസ് എത്രത്തോളം വേണം അതിനനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം, സാറ്ററേഷൻ സാറ്ററേഷൻ ഹ്യൂ ആൻഡ് സാറ്ററേഷൻ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ആ ഒരു സ്കിൽ അനുസരിച്ചാണ് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് അഡ്ജസ്റ്റ്മെന്റ് ലേയേഴ്സ് വന്നിട്ടുണ്ട്. ഒക്കെ കൂടി ഞാൻ ഷിഫ്റ്റ് അമർത്തി കൺട്രോൾ ചെയ്യാൻ അമർത്തി മെർജ് ചെയ്തു. അപ്പൊ നമുക്ക് കാണാം, ഇത് നമ്മൾ എടുത്ത ഇമേജ്, ഇത് നമ്മൾ കളർ ചെയ്ത ഇമേജ്. ഓക്കെ, അപ്പോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫോട്ടോഷോപ്പ് എടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ കളർ ചെയ്ത് നോക്കാം. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പാണ്, കളർ ബാലൻസും കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ലെയറും മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനിയും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിൽ നിന്നും കളർ ആക്കാം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പ് റിയലിസ്റ്റിക് ആയിട്ടൊക്കെ ഇതിലും റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു ട്യൂട്ടോറിയൽ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.